അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിക്കോഴിയാണ്. അപ്പോൾ ഉള്ളി ഇതിൽ ഉപയോഗിക്കുന്നത് സവാളയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 5 സവാള നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 തക്കാളി അത് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അരപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു 3-4 പട്ട, ഗ്രാമ്പു, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, ഏലക്ക, ഒരു 10-12 കുരുമുളക്, പിന്നെ മുളക് പൊടിയാണ്. കളറിന് വേണ്ടി നിങ്ങൾക്ക് കാശ്മീരി ചില്ലി മുളക് പൊടി മിക്സ് ചെയ്യാം. നമ്മളത് എടുത്തിട്ടില്ല, മുളക് പൊടി മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. 1 കിലോയുടെ അടുത്ത് ഉള്ള കോഴി നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കല്ലുപ്പ് ഇതുമിട്ട് ഒന്ന് തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, ഇപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള 5 എണ്ണം ഒക്കെ എടുത്തേന് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇടുവാണ്. നമ്മൾ ഈ ഐറ്റംസൊക്കെ നമ്മൾ അരച്ചെടുക്കാൻ പോകണം. ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരപ്പാക്കി എടുക്കുക. അപ്പം അതിലേക്ക് നമ്മളിട്ട എല്ലാ ഐറ്റംസിലേക്കും കുറച്ച് വെള്ളം കൂടി വയ്ക്കുന്നു ഒന്ന് അരച്ചെടുക്കാൻ. അപ്പം മിക്സിയിൽ അരച്ചെടുക്കാം നമുക്കത് ഒരപ്പായിട്ട്. അപ്പോൾ നമ്മുടെ സവാള വയറ്റി വന്നിട്ടുണ്ട്. അതായത് പൊടിച്ചാൽ പൊടിയുന്ന പരുവത്തിലാക്കി എടുക്കണം. അങ്ങനെ വയറ്റി എടുത്തതിന് ശേഷം നമ്മളത് കോരുവേണ്ടോ. വേറെ സെറ്റപ്പായി പോയി. ഇനി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിപ്പോവും. അപ്പോൾ കോരി എടുക്കുകയാണ്. അപ്പോൾ അത് വയറ്റി എടുത്തിട്ടോ. ഇനി നമുക്ക് അതിലേക്ക് തന്നെ തക്കാളി ഉണ്ടല്ലോ, തക്കാളിയും കൂടി വയറ്റിയെടുക്കാം. ഒന്ന് ഉരുണ്ട് കൂടിയാൽ മതി കേട്ടോ. അതുപോലെ ഒന്ന് വയറ്റിയെടുക്കണം. ഈ വെളിച്ചെണ്ണ തന്നെ കേട്ടോ വയറ്റിയെടുക്കണേ. ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു, അത് മറന്നുപോയി. തക്കാളി ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അതും നമ്മൾ കോരുവാണ്. അപ്പോൾ മിക്സിയിൽ അരച്ച അരപ്പാണ്ടോ, അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണുള്ളൂ. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അത് നമ്മളിങ്ങനെ കോരിയെടുക്കുവാണ്. മഞ്ഞപ്പൊടിയും ഉപ്പും ഇത് വെച്ചൊന്ന് തിരുമ്മയുണ്ട്. ഇനി വയറ്റിയെടുത്ത സവാള അത് നമ്മൾ ഇതിലേക്ക് പൊടിച്ചാട്ട ചേർക്കണേ. അഞ്ച് സവാള എടുത്താൽ കേട്ടോ. കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിടാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളിയാണുള്ളത്. തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അരപ്പ്, അരപ്പും ഒന്ന് മൂപ്പിച്ചെടുത്താണ്. അത് ഇതിലേക്ക് ഇറക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ചിക്കനിലേക്ക് നമ്മൾ തിരുമ്മി ഒരു 1.5 മണിക്കൂറോളം ചൂട്, 1.5 മണിക്കൂറോളം തിരുമ്മി വെക്കാനുണ്ട്. നന്നായി തിരുമ്മി ഒരു 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. വലിയൊരു കപ്പ് എടുത്തണം കേട്ടോ. അപ്പോൾ ഞാനൊരു ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, ഞാൻ മറന്നുപോയി. പച്ചവെള്ളമാണ് ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിക്കണം നല്ലത്. അപ്പോൾ ചെറിയൊരു തീയിൽ ഒരു 1.5 മണിക്കൂറോളം ഏകദേശം ഇത് വെന്ത് വരാൻ എടുക്കും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. നല്ല മണം വല്ല എന്തായാലും സംഭവം എന്താവെന്നുള്ളത് കണ്ടറിയാം. ഒരു 10 മിനിറ്റ് കൂടുമ്പേ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തുറന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഏകദേശം അപ്പോൾ എന്തായാലും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ട് വന്നു തുടങ്ങി കേട്ടോ. നമ്മൾ ആ സവാള പൊടിച്ചിട്ട് തന്നെ ആ സ്മെല്ല് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കോഴി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് അതെ വറ്റി വന്നിട്ടുണ്ട്.
ഗ്രേവി മാത്രമായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്തെടുത്ത സവാള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് മാത്രം ചേർത്ത് കൊടുത്തായിട്ടോ. പിന്നെ ഇതിന് പ്രത്യേകം നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല, എങ്കിൽ പോലും ഒരു പ്രത്യേക വാസനയാണ് ആ വറുത്ത സവാള ചേർത്തുകൊണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ പേജ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സംഭവം സെറ്റായുണ്ട്. നല്ല പൊറോട്ടയോ അപ്പോ നല്ല പാലപ്പൊക്കെ അതിന് കൂട്ടിയിടിക്കുന്നു. കുറച്ച് ചോറ് ഇതിലേക്ക് ഇട്ടിട്ടേ ഒരു പിടുത്താണ് പിടിച്ചാണല്ലോ പുള്ളിക്കൂട്ടാ. ഉള്ളിക്കോയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കുറച്ച് സവാള ഉണ്ട്, അതും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം സെറ്റായുണ്ട്. സെറ്റായെന്ന് ഞാൻ പറയുന്നു. ഇനി നിങ്ങൾ വീട്ടിലുണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. വെച്ച് ഉള്ളിയും കൂട്ടി കൊള്ളാം. സവാള ലേശം കത്തിപ്പോയി, അത് ഞാൻ വയറ്റേണ്ട. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എന്തായാലും നോക്കിയോ. സവാള ലേശം കത്തിയുണ്ട്. വീണ്ടും അത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.